ചാലിയാറിന് കുറുകെ പാലം എന്ന എളമരത്തുകാരുടെ ചിരകാല അഭിലാഷം പൂവണിയുന്നു. കേന്ദ്ര റോഡ് ഫണ്ടിൽ നിന്നാണ് 35 കോടി രൂപ അനുവദിച്ചത്. ടെൻഡർ നടപടികൾ 2 മാസത്തിനകം പൂർത്തിയാക്കി പണി ഉടനെ ആരംഭിക്കും. ചാലിയാറിൽ ബോട്ട് സർവീസ് നടത്തുന്ന ഏക കടവാണ് എളമരം കടവ്. ഭൂമി ഏറ്റെടുക്കൽ നടപടിയും പൂർത്തിയായിട്ടുണ്ട്. എടവണ്ണപ്പാറ എളമരത്ത് സ്വദേശികളുടെ ചിരകാല അഭിലാഷമായിരുന്നു മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലം. 2009 മൂർക്കാട് തോണി അപകടത്തെ തുടർന്നാണ് പാലം വേണമെന്ന ആവശ്യത്തിലേക്ക് എത്തിയത്. ചാലിയാറിൽ ബോട്ട് സർവീസുള്ള ഏക കടവാണ് എളമരം. കേന്ദ്ര റോഡ് ഫണ്ടിൽ നിന്ന് സംസ്ഥാനത്തിന് 351 കോടി ലഭിച്ചതിൽ 35 കോടിയാണ് എളമരം പാലത്തിന് അനുവദിച്ചത്. 2 MPമാരുടെ പ്രയത്ന ഫലമാണ് എളുപ്പമാക്കിയതെന്ന് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ PA ജബ്ബാർ ഹാജി പറഞ്ഞു. അന്നത്തെ മന്ത്രിസഭയുടെ പ്രത്യേക ഒരു താല്പര്യവും ഈ ഒരു പ്രശ്നപരിഹാരത്തിനും വേണ്ടിയാണ് ഒരു പാലമെങ്കിലും ഈ പാലം അന്ന് സ്പെഷ്യലായിട്ട് അയച്ചത്. ഈ ലിസ്റ്റ് പരിശോധിച്ചാൽ അറിയാം ഈ ഓർഡറിൽ ഒരൊറ്റ പാലമാണുള്ളത്. ഈ പാലം ഇന്നത്തെ ഈ ഇതിലെ MP കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പ്രത്യേകമായ ഒരു താല്പര്യമാണ് അന്ന് CRFലേക്ക് അത് അയക്കാൻ. CRFൽ അയച്ചതിന് ശേഷം അത് നടപടിക്രമങ്ങൾ അവിടെ എല്ലാ കാര്യങ്ങളും ഡൽഹി ചെയ്തത് ബഹുമാനപ്പെട്ട ET 9 ബഷീർ സാഹിബാണ്. ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി എടവണ്ണപ്പാറ അരീക്കോട് ചീക്കോട് പ്രദേശത്തുകാർക്ക് മെഡിക്കൽ കോളേജ് RIC വയനാട് എന്നിവിടങ്ങളിലേക്ക് ദൂരം ഗണ്യമായി കുറയും. ടെൻഡർ നടപടികൾ പെട്ടെന്ന് പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നാട്ടുകാർ ഇവിടുത്തെ ആപാല പൊതു ജനങ്ങളും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ നേതാക്കളെയും പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെന്റിനെയും നമ്മുടെ നാട്ടുകാരനായ ET 9 MP TV ഇബ്രാഹിം MLA തുടങ്ങിയ നേതാക്കളൊക്കെ ഞങ്ങൾ കഴിഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. വളരെ സന്തോഷത്തിലാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ മലപ്പുറം.